അടുത്തവണ വീട്ടിൽ ഏത്തപ്പഴം മേടിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിണ്ണൻ കാച്ചി ഐറ്റം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ടോ വന്നത് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ള ഓരോ ഏത്തപ്പഴവും മൂന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം ഒരല്പം വലുതാണെന്നുണ്ടെങ്കിൽ നാലാക്കുന്നതിലും കുഴപ്പമില്ല എന്നിട്ട് താ ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് കൂടെ എടുക്കുക അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചങ്ക സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്ക് പാട്ട് ഒന്നും അടിക്കാനായിട്ട് മറക്കരുത് കാരണം നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിൽ മാത്രം ഇത് കുറേ കൂടി ആളുകളിലേക്ക് എത്തിപ്പെടുത്തുള്ളൂ അപ്പോൾ അതായത് ഈ പഴത്തിൻ്റെ തൊലി മുഴുവനായിട്ട് ഇവിടെ കളഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാം ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് തേങ്ങാപ്പാലാണ് ഇത് ഒന്നാം പാലോ രണ്ടാം പാലോ ഒഴിച്ചു കൊടുക്കാം ഏതായാലും സാരമില്ല ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അത് മുഴുവൻ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ പാനിനെ കൊള്ളാവുന്ന ഏത്തപ്പഴം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പാടുള്ളൂ എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാലിനെ കിടന്നിട്ട് ഈ ഏത്തപ്പഴം നല്ലതുപോലെ അങ്ങോട്ട് വെന്തം കൊണ്ട് കിട്ടണം ആ പാലൊക്കെ നല്ലതുപോലെ വറ്റി അതിന്റെ ആ ഒരു സത്തൊക്കെ മുഴുവനായിട്ട് ആ ഒരു പിടിക്കണം പഴത്തിനതിനെ ഇപ്പോൾ നോക്കുന്ന നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതാ നോക്കി ആ ഒരു തേങ്ങാപ്പാലെല്ലാം വറ്റി ഇവിടെ വന്നിട്ടുണ്ട് പഴം നന്നായിട്ട് വെന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കര പാനീയമാണ് ഇതിൻ്റെ അതിനകത്ത് ആ ഒരു കരടൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുത്തേക്കുന്നതാണ് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ഇത് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് ശർക്കര പാനീയം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന് നല്ലതുപോലെ അങ്ങോട്ട് തിളച്ചങ്ങോട്ട് പറഞ്ഞു ഈ ഒരു ശർക്കര പാനീയം ആ പഴത്തിൽ പിടിക്കുന്ന പരുവത്തിൽ അങ്ങോട്ട് വറ്റി ചങ്ങട്ട് എടുക്കണം ഇപ്പോൾ അത് നോക്കുന്ന സമയത്ത് ആ ശർക്കരയൊക്കെ അതിലകത്തിലോട്ട് പിടിച്ചവട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇലക്കയും കൂട്ടി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് എടുത്തേക്കുന്ന ഒരു ടീസ്പൂണും പിന്നെ വേണ്ടത് ചെറിയ ജീരകത്തിന്റെ പൗഡറാണ് അതൊരു അത് ഒരു അര ടീസ്പൂണോടെ ചേർത്ത് കഴിഞ്ഞാൽ ചുക്ക് പൊടിയാണ് അത് ഒരുപാട് ഒന്നും വേണ്ട ഒരു അര ടീസ്പൂൺ ചേർക്കുക പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് ഉൾപ്പൂടെ അങ്ങോട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി പേരട്ടി അങ്ങോട്ട് എടുക്കണം കേട്ടോ അവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നാ നെയ്ക്ക് അസാധ്യ ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ട് താറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഴന്നുറുക്ക് തയ്യാറായിട്ടിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഒരു വാഴയിലെ അങ്ങോട്ട് വെട്ടി അതിനകത്തോട്ട് ഇതാ ഒരു പഴന്നുറുറുക്ക് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് ഓട്ടച്ചങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത് പപ്പടമാണ് അതുകൂടെ വെച്ചിട്ട് അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് എടുക്കാൻ ചില സ്ഥലങ്ങളിൽ ഇതൊരു മത്സരമായിട്ട് എടുക്കാറുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം പപ്പടം പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ഒരു പഴനൂർ കൂടെ വെക്കുക വീണ്ടും ഒരു പപ്പടം അങ്ങോട്ട് വെക്കുക ഇങ്ങനെ പത്ത് പ്രാവശ്യം പഴന്നേർക്കും പത്ത് പപ്പടം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചാണ എന്നാണ് പറയാറുള്ളത് പക്ഷെ അത് മുഴുവനും നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ അങ്ങോട്ട് എടുത്തിട്ട് എടുത്താൽ ഇതേ പരുവത്തിൽ അങ്ങോട്ട് കഴിക്കണമോട്ടെ എന്റെ പൊന്നോ ഈ സാധനം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവത്തില്ല പഴന്നൂർക്ക് കഴിച്ചിട്ടുള്ളവരുടെ ഒന്ന്

വീഡിയോസുകൾ തുടർന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പ്രെസ്സ് ചെയ്യുക അതുപോലെ തന്നെ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഓടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഓവൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു കെട്ടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു